ഇന്ദിരാ പ്രിയദർശിനി, ഇന്ദിരാ നെഹ്റു ആ രീതിയിലൊക്കെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിര. ഇന്ദിരാ പ്രിയദർശിനി എന്ന് ഇന്ദിരയെ പേര് ചേർത്ത് വിളിക്കുന്നുണ്ട്, ഇന്ദിരാ നെഹ്റു എന്ന് പേര് ചേർത്ത് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് രാജ്യത്താകമാനം ചർച്ചയാകുന്നൊരു വിഷയം, ഇന്ദിരയ്ക്ക് എങ്ങനെ ഗാന്ധി എന്ന പേര് വന്നു, എന്തിന് ഇന്ദിരയ്ക്ക് ഗാന്ധി എന്ന പേര് വന്നു. അപ്പോൾ ഇന്ദിരയോടൊപ്പം ഗാന്ധി എന്ന് വരാനേ പാടില്ല, ഇന്ദിര ഗാന്ധി അല്ലേ അല്ല എന്ന ചർച്ചയും അതിൻ്റെ തെളിവുകളുമായിട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ, അതോടൊപ്പം തന്നെ ചരിത്ര വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുകയാണ് രാജ്യത്ത്. ആ രീതിയിലാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നു, ആ ചോദ്യം ഇങ്ങനെയാണ് ഈ പറയുന്നത്, ഈ ഹൗ ഇന്ദിര ഡോട്ടർ ഓഫ് നെഹ്റു ബിക്കെയിം ഗാന്ധി ആഫ്റ്റർ മാരിയിങ് ഫിറോസ് ഖാൻ എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് അച്ഛൻ്റെ പേര് പെൺമക്കൾ വയ്ക്കാറുണ്ട്, കുടുംബ പേര് പെൺമക്കൾ വയ്ക്കാറുണ്ട്, ഭർത്താവിൻ്റെ പേര് പെൺമക്കൾ വയ്ക്കാറുണ്ട്. ഇതാണ് ഭാരതീയത, ഭാരതീയ രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് വയ്പ്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരയ്ക്ക് വരേണ്ട യഥാർത്ഥ പേര് ഇന്ദിരയുടെ അച്ഛൻ്റെ പേരായിരിക്കണം, നെഹ്റുവിൻ്റെ പേരായിരിക്കണം, ഇന്ദിര ജവഹർലാൽ നെഹ്റു എന്നായിരിക്കണം. അല്ലെങ്കിൽ ഇനി അവർക്ക് ഏതെങ്കിലും കുടുംബ പേരുണ്ട് എങ്കിൽ ആ പേര് വയ്ക്കണം. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ പേരാണെങ്കിൽ ഇന്ദിര ഫിറോസ് ഖാൻ എന്ന് വയ്ക്കണം, അല്ലെങ്കിൽ ഇന്ദിര ഖാൻ എന്ന് വയ്ക്കണം. ഇതൊന്നുമില്ലാതെ ഇന്ദിരയോടൊപ്പം എന്തിനാണ് ഗാന്ധി പട്ടം ഇന്ദിര ചുമക്കുന്നത്? ആ ചോദ്യമാണ് ശക്തമാകുന്നത്. അങ്ങനെ ഇന്ദിരയോടൊപ്പം ഗാന്ധി പട്ടം ചുമക്കുന്നു, അടുത്ത് രാജീവ് ഗാന്ധി പട്ടം വയ്ക്കുന്നു, രാജീവ് ഫിറോസ് ഖാൻ എന്ന് വയ്ക്കേണ്ടതല്ലേ? അതോടൊപ്പം ആ രീതിയിൽ വരുമ്പോൾ രാജീവിൻ്റെ അടുത്ത തലമുറ സോണിയ വീണ്ടും അവിടെ ഒരു ഗാന്ധി എടുത്ത് പട്ടം വയ്ക്കുന്നു, രാഹുൽ ഒരു ഗാന്ധി പട്ടം വയ്ക്കുന്നു, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഒരു ഗാന്ധി പട്ടം വയ്ക്കുന്നു. എന്താണ് ഇവർക്ക് ഈ ഗാന്ധി പട്ടത്തോട് ഇത്ര താല്പര്യം? എന്താണ് ഇവർ ഈ ഗാന്ധി പട്ടം കൊണ്ട് അർത്ഥമാക്കുന്നത്? ആരെയാണ് ഇവർ ഹൈജാക്ക് ചെയ്യുന്നത്? ഈ ഗാന്ധി യഥാർത്ഥത്തിൽ മഹാത്മാ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി, അതൊക്കെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ചില രീതിയിലൊരു തർക്കം, ഫിറോസ് ഖാൻ്റെ കല്യാണം ഒരിക്കലും ജവഹർലാൽ നെഹ്റുവിന് ഇഷ്ടമല്ല, അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് ഇഷ്ടമില്ലാത്ത സാഹചര്യം വരുമ്പോൾ ഫിറോസ് ഖാനെ മൈ അഡോപ്റ്റഡ് സൺ എന്നുള്ള രീതി, ഹീസ് മൈ സൺ, മൈ അഡോപ്റ്റഡ് സൺ, ലൈക്ക് മൈ ഒറിജിനൽ സൺ എന്നൊക്കെ ഗാന്ധി പറഞ്ഞതായിട്ടൊക്കെയുള്ള ചില ചരിത്ര വായനകളും എഴുത്തുകളും ഒക്കെയുണ്ട്. അങ്ങനെ ദത്തെടുക്കുന്നു, ഒരു അന്യ മതസ്ഥനെ കൊണ്ട് തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ ഈ മതേതരവാദി എന്നൊക്കെ പറയുന്ന ജവഹർലാൽ നെഹ്റുവിന് താല്പര്യമില്ലാതെ വരികയും ആഗ്രഹമില്ലാതെ വരികയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സറിയുന്ന മഹാത്മാഗാന്ധി പറയുന്നു, ഞാൻ ഇദ്ദേഹത്തെ ദത്തെടുക്കുകയാണ്, എൻ്റെ പുത്രനായി ദത്തെടുക്കുകയാണ്, മൈ അഡോപ്റ്റഡ് സൺ, സിമിലർ ലൈക്ക് മൈ സൺ, ആ തരത്തിലൊക്കെയാണ് ചരിത്രം എഴുതുന്നത്. അങ്ങനെ വരുന്നു. പക്ഷെ അതുകൊണ്ട് ഫിറോസ് ഖാൻ എന്നുള്ളതിനെ ഫിറോസ് ഗാന്ധിയാക്കി മാറ്റുന്നു. അത് പിന്നെ ഇന്ദിര ഫിറോസ് എന്നിടാത്തത് എന്താണ്? ഉടൻ ഇന്ദിര ഗാന്ധിയിലേക്ക് കയറി പിടിക്കുന്നു. അടുത്ത് രാജീവ് ഗാന്ധിയിലേക്ക് കയറി പിടിക്കുന്നു, രാജീവിൻ്റെ സഹോദരൻ ആ രീതിയിൽ കയറി പിടിക്കുന്നു. രാജീവിൻ്റെ ഭാര്യ, ഇറ്റലിക്കാരിയായ ഭാര്യ, രാജീവ് സോണിയ രാജീവ് എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും രസകരമായ അവസ്ഥ. അതോടൊപ്പം നെഹ്റുവിൻ്റെയും കുടുംബ പേര് സോണിയ എടുക്കുന്നില്ല, പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേരാണ്, അതിൻ്റെ ഗാന്ധിയാണ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇന്ദിര മോഹൻദാസ് എന്നെടുക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ വലിയ കള്ളമായി, ഹൈജാക്കിങ്ങിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഇന്ദിരയോടൊപ്പം ഗാന്ധി എന്ന പേര് ചേർക്കരുത്, ഇന്ദിരയോടൊപ്പം ഖാൻ എന്ന് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇന്ദിരയോടൊപ്പം ഫിറോസ് എന്ന് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇന്ദിരയോടൊപ്പം ജവഹർലാൽ എന്ന് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇന്ദിരയോടൊപ്പം നെഹ്റു എന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇന്ദിര ഫിറോസ്, അല്ലെങ്കിൽ ഇന്ദിര ഖാൻ, അല്ലെങ്കിൽ ഇന്ദിര ജവഹർലാൽ, അല്ലെങ്കിൽ ഇന്ദിര നെഹ്റു എന്ന് ചേർക്കണം. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇത് തുടങ്ങി വയ്ക്കുകയും രാജീവ് ഗാന്ധിയിൽ നിന്ന് സോണിയാഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്ക്, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ ഉപയോഗിക്കുന്ന ഈ സംഹിതയെ ജനം വിമർശിക്കുന്നു. വിമർശിച്ചിട്ട് അവർ പറയുന്നു, ഇന്ദിര എന്നാൽ ഇന്ദിര ഗാന്ധിയെ അല്ല, ഇന്ദിര എന്നാൽ ഇന്ദിര ഗാന്ധിയെ അല്ല, ഇന്ദിര ജവഹർലാൽ
അല്ലെങ്കിൽ ഇന്ദിര നെഹ്റു, അല്ലെങ്കിൽ ഇന്ദിര ഫിറോസ്, അല്ലെങ്കിൽ ഇന്ദിര ഖാൻ, അത് മതി. ഇന്ദിരാഗാന്ധി എന്ന ആ ഗാന്ധിപ്പട്ടം ഇന്ദിര ചുമക്കുകയും ആ ഗാന്ധിപ്പട്ടത്തെ പൊളിറ്റിക്കലി മാർക്കറ്റൈസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഗിമിക്കുകൾ ഇനി അവസാനിക്കണം. പുതിയ കാല ഇന്ത്യ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിനനുസരിച്ച് മാറാൻ ഇവർ തയ്യാറാകണം, അല്ലെങ്കിൽ ലോജിക്കായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണം എന്നുള്ള ആവശ്യവും ചർച്ചകളും പൊതുസമൂഹത്തിൽ ശക്തമായി തുടരുകയാണ്.